കെ എം ഷാജി എം എൽ എയുടെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ പണവും രേഖകളും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. വിജിലൻസ് റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത സ്വർണവും പണവും കണ്ടെത്തിയ സംഭവത്തിൽ മറുപടി കൃത്യമല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ഷാജിയുടെ അറസ്റ്റിലേക്കും വിജിലൻസ് നീങ്ങും. കെ എം ഷാജി എം എൽ എയുടെ ചാലാട് മണലിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അരക്കോടിയോളം രൂപയുടെ ഉറവിടം ഇനിയും വ്യക്തമായിട്ടില്ലെന്നാണ് വിജിലൻസ് അധികൃതർ പറയുന്നത്. ഉറവിടത്തെക്കുറിച്ച് ഷാജിയും ഇതുവരെ വിവരം നൽകിയിട്ടില്ല. കൃത്യമായ രേഖയുണ്ടെന്നും ഇത് ഒരു ദിവസത്തിനകം വിജിലൻസിന് കൈമാറുമെന്നുമായിരുന്നു ഷാജി പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച പണമാണെന്നാണ് ഷാജി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പണത്തിന്റെ സ്രോതസ് ഷാജിക്ക് വെളിപ്പെടുത്തേണ്ടി വരും. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പരമാവധി തുക 2 ലക്ഷമാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടാണെങ്കിൽ 25,000 മുകളിൽ ബാങ്ക് ഇടപാടിലൂടെ മാത്രമേ സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. ഇത് രണ്ടും തെറ്റിയെന്ന് തെളിഞ്ഞാലും ഷാജിക്കെതിരെ നടപടി വരും. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ കോടതിയുടെ അനുമതിയോടെ തന്നെ വിജിലൻസ് ഷാജിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഷാജിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത പണവും 72 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിജിലൻസ് സ്പെഷ്യൽ സെൽ SP എസ് ശശിധരനാണ് പണവും രേഖകളും കോഴിക്കോട് വിജിലൻസ് കോടതിക്ക് കൈമാറിയത്. തുടരന്വേഷണത്തിനായി രേഖകൾ വിട്ടുകിട്ടാനും അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഷാജിക്ക് കുരുക്കു മുറുകുകയാണ്. അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് വിജിലൻസിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഷാജിയുടെ വീട്ടിൽ നിന്നും 491 ഗ്രാം സ്വർണം പിടിച്ചെന്ന് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഭൂമിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, വിദേശ കറൻസി തുടങ്ങിയവയും ഷാജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിൽ വീണ്ടും വിശദമായ പരിശോധന നടത്താനും ആലോചനയുണ്ട്. ചില ബിനാമികളെക്കുറിച്ചും വിജിലൻസിന് വിവരം ലഭിച്ചതായാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.